ഹായ് ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഏറ്റവും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വം നിങ്ങൾക്ക് നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും, അതിനുവേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അതിനുവേണ്ടി ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് നോക്കാം. ഒന്നാമതായി, നിങ്ങളൊരു വ്യക്തിയുമായി സംസാരിക്കുന്ന സമയത്ത് ആ ഒരു സംസാരം പതിയെ പതിയെ ഒരു ആർഗ്യുമെൻറ്റിലേക്ക്, ഒരു ഡിബേറ്റിലേക്ക്, ഒരു വാക്ക് തർക്കത്തിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും അവർക്ക് മീതെ സംസാരിച്ച് വിജയിക്കാൻ ശ്രമിക്കാതെ നിങ്ങളുടെ ആക്ഷനിലൂടെ അവർക്ക് മറുപടി നൽകുക എന്നുള്ളതാണ്. ഒരിക്കലും ആർഗ്യുമെൻ്റ് കൊണ്ട് വിജയിക്കാൻ നോക്കരുത്, പകരം നിങ്ങളുടെ പ്രവൃത്തികളിലൂടെ വിജയിക്കുക എന്നുള്ളതാണ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വം നേടുന്നതിന് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നാമത്തെ കാര്യം. ഇതെല്ലായ്പ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മൾ ഓർമ്മിക്കേണ്ട, ഒരു പക്ഷെ ഓർമ്മിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല, ഓരോ സാഹചര്യം വരുന്ന സമയത്തും ഈ ഒരു കാര്യം നമ്മുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ ആ ഒരു കാര്യം ആ ഒരു സന്ദർഭത്തിന് അനുയോജ്യമായ രീതിയിൽ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുകയും വേണം. അപ്പോഴാണ് നമുക്ക് ഈ ഒരു കാര്യം നമ്മുടെ ലൈഫിൽ നമ്മൾ സക്സസ്ഫുള്ളായി അപ്ലൈ ചെയ്തു എന്ന് നമുക്ക് പറയാൻ കഴിയുക. സോ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വം നിങ്ങൾക്ക് നേടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് ഒരിക്കലും നിങ്ങൾ വാക്ക് തർക്കം കൊണ്ട് അല്ലെങ്കിൽ ഒരുപാട് വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു വ്യക്തിയെ ജയിക്കാൻ ശ്രമിക്കരുത്, പകരം നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് വിജയിക്കാൻ ശ്രമിക്കണം. ഇനി രണ്ടാമതായി, ഒരു സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തിത്വം നിലനിർത്താനും മാത്രമല്ല നമ്മൾ മെൻ്റലി തളർന്നു പോകാതെ തകരാതെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇടപഴകുന്ന ആളുകളെയാണ്. ഒരു പക്ഷേ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് എന്ന് തോന്നുന്ന പല ആളുകളും നമ്മളെ പറ്റിച്ചു പോയതോ അല്ലെങ്കിൽ വഞ്ചിച്ചതോ ആയിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. നമ്മൾ അവരെ ഒരുപാട് വിശ്വസിച്ചു എന്നുള്ളതാണ് നമ്മൾ ചെയ്ത ഒരേ ഒരു മിസ്റ്റേക്ക്. പല ആളുകളുടെയും ലൈഫിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരിക്കും. ഏതെങ്കിലും ഒരു വ്യക്തിയെ അന്ധമായി വിശ്വസിക്കും, പിന്നീട് ഏതെങ്കിലും ഒരു പോയിന്റിൽ അവർ അതല്ല, യഥാർത്ഥത്തിൽ ആ ഒരു വ്യക്തി അങ്ങനെയുള്ള വ്യക്തിയായിരുന്നില്ല, നമ്മളെ പറ്റിച്ചതാണ് എന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്ന, തിരിച്ചറിയുന്ന ഒരവസ്ഥയുണ്ട്. സോ ഇങ്ങനെ ആളുകളുമായി ഇടപഴകുന്ന സമയത്ത് ഒരു പക്ഷെ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടായിരിക്കാം, നിങ്ങളുടെ ഒരു ഫ്രണ്ടായിരിക്കാം, ജസ്റ്റ് ഫ്രണ്ടായിരിക്കാം, എങ്ങനെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികൾ ഏത് ക്യാരക്ടറൈസ് ഉള്ള ആളുകളാണ്, എങ്ങനെയൊരു ബിഹേവിയർ ഉള്ള ആളാണ് എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ, നിങ്ങളുടെ സീക്രട്ടുകൾ, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തുറന്ന് പറയാവൂ. അതല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അവർക്ക് നിങ്ങൾക്കെതിരെ ഉപയോഗിക്കാനുള്ള ഒരു വെപ്പണായി മാറും. എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഡിസഗ്രി ചെയ്യുകയും അത് പിന്നീട് ഒരു വലിയ വാക്ക് തർക്കത്തിലേക്കൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ എതിരെ ഉപയോഗിക്കാനുള്ള ചില കാരണങ്ങളൊക്കെ ആയിട്ട് ആ ഒരു പല കാര്യങ്ങളും, നമ്മൾ പറഞ്ഞ ഓരോ വേർഡുകളും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും അവർക്ക് ഉപയോഗിക്കാൻ കഴിയും. സോ നിങ്ങളുടെ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. മാത്രമല്ല നിങ്ങളെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും രഹസ്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേഴ്സണൽ മാറ്റേഴ്സൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുന്ന സമയത്ത് വിശ്വാസയോഗ്യമായിട്ടുള്ള വ്യക്തികളാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത്, ഞാൻ ആ ഒരു കാര്യം പറയുന്നത് അങ്ങനെയുള്ള വ്യക്തികളോടാണ് എന്നുള്ളത് നിങ്ങൾ ഉറപ്പു വരുത്തുക എന്നുള്ളതാണ്. സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും മാത്രമല്ല നമ്മൾ പിന്നീട് ഫ്യൂച്ചറിൽ ഒരിക്കലും മെൻ്റലി ഡൗൺ ആകാതിരിക്കുന്നതിന് വേണ്ടിയും നമ്മൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം. ഇനി സ്ട്രോങ് ആയുള്ള ഒരു പേഴ്സണാലിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ മൂന്നാമതായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം, ഓരോ ആളുകൾക്കും പാഷൻ ഉണ്ടായിരിക്കും, എന്തെങ്കിലും ഒരു കാര്യത്തിൽ പാഷൻ ഉണ്ടായിരിക്കും. സോ ആ ഒരു പെർട്ടിക്കുലർ പാഷൻ എന്താണെന്ന് കണ്ടെത്തി അതിൽ രാജാവാകുക എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്കതിൽ 100% വിജയിക്കാൻ കഴിയും, ഏറ്റവും മാക്സിമം ലെവലിൽ നമുക്ക് അതിനുള്ള ഔട്ട്പുട്ട് റിസീവ് ചെയ്യാൻ കഴിയും. സോ നിങ്ങളുടെ പാഷൻ എന്താണോ അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്താണോ അത് ചെയ്യുക, അതിലേക്ക് 100% നൽകുക എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആ ഒരു പെർട്ടിക്കുലർ കാര്യത്തിൽ ഏറ്റവും ഉയർന്ന രീതിയിൽ, ഉയർന്ന ലെവലിലേക്ക് നിങ്ങൾക്ക് റീച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഷുവർ ആയിട്ടുള്ള കാര്യമാണ്. സോ ഗുഡ് പേഴ്സണാലിറ്റി നേടുക എന്നതിലുപരി നിങ്ങൾക്ക് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയായി മാറുന്നതിനും നിങ്ങളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ പാഷൻ എന്താണ് എന്നുള്ളത് കണ്ടെത്തി അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്, എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ ടൈം നിങ്ങൾക്ക് പ്രഷ്യസ് ആണെന്നുള്ളത് അറിയാം അല്ലേ? യെസ്, ആ ഒരു ടൈമിനെ മാനേജ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ടൈം എത്രത്തോളം പ്രഷ്യസ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഏതൊരു വ്യക്തിയുടെ ടൈമും നമുക്ക് പ്രഷ്യസ് ആണ്, അതെങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെയാണ് ആ ഒരു ടൈമിനെ നമുക്ക് ഡീൽ ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും.
നമ്മുടെ ലൈഫിൽ ടൈം എങ്ങനെ മാനേജ് ചെയ്യാം, ടൈമിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് ഇപ്പോൾ നമ്മൾ നേടിയെടുക്കുന്ന വിജയത്തിൻ്റെ ഇരട്ടി നമുക്ക് നേടിയെടുക്കാൻ പറ്റും. കാരണം നമ്മുടെ വിജയത്തിൻ്റെ ഒരു ഫാക്ടർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം വിജയം നേടുന്നു എന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ടൈം എന്ന് പറയുന്നത്. സോ ടൈമിനെ മാനേജ് ചെയ്യാൻ പഠിക്കുക, ആ ഒരു ടൈം ഏറ്റവും നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനും പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സണായി മാറാൻ കഴിയും. നെക്സ്റ്റ് പോയിന്റ്, നിങ്ങളൊരു വ്യക്തിയോട് ഹെൽപ്പ് ചോദിക്കുന്ന സമയത്ത്, എന്തെങ്കിലും ഒരു സഹായം ഏതെങ്കിലും ഒരു വ്യക്തിയോട് ചോദിക്കുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഓഫർ ചെയ്തുകൊണ്ടായിരിക്കണം നിങ്ങൾ ആ ഒരു ഹെൽപ്പ് റിസീവ് ചെയ്യേണ്ടത്. ചെറിയൊരു ഉദാഹരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നീ എൻ്റെ കൂടെ ഒന്ന് ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്ലേസിലേക്ക്, ആ ഒരു പർട്ടിക്കുലർ പ്ലേസിലേക്ക് വരുമോ, എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാൻ വരുമോ, നമുക്ക് ആ ഒരു പ്ലേസൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി, അതായത് നമ്മൾ ആരോടാണോ സഹായം ചോദിച്ചത് ആ വ്യക്തിക്ക് ഒരു കാര്യം നമ്മൾ ഓഫർ ചെയ്തു, അങ്ങനെ ആയിരിക്കണം. ഒരിക്കലും മറ്റൊരാളുടെ മേഴ്സി എന്ന രീതിയിലായിരിക്കരുത് നമ്മൾ ഒരു കാര്യം റിസീവ് ചെയ്യേണ്ടത്, ഒരു ഹെൽപ്പ് ചോദിക്കേണ്ടത്. പകരം അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് നമുക്ക് അവർക്ക് നൽകാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലായിരിക്കണം നമ്മളൊരു വ്യക്തിയോട് ഹെൽപ്പ് ചോദിക്കേണ്ടത്. അതൊന്നുകൂടി എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല നമ്മൾ ആരോടാണോ ഹെൽപ്പ് ചോദിക്കുന്നത് ആ ഒരു ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി അവർ തയ്യാറാവുകയും ചെയ്യുമെന്നുള്ളതാണ്. സോ ഇതാണ് നമ്മളൊരു ഗുഡ് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആവുന്നതിന് വേണ്ടി ചെയ്യേണ്ട മറ്റൊരു കാര്യം. ഇനി നമ്മുടെ ലൈഫിൽ തീർച്ചയായും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയായി മാറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മുടെ പ്രിമൈസസ് അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെൻറ്റിൽ ടോക്സിക് ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ നമ്മളെപ്പോഴും അൺഹാപ്പി ആക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ നമ്മളൊരു അൺലക്കി ആണ് എന്നുള്ള ഫീലിംഗ് തരുന്ന ആളുകളൊക്കെ നമ്മുടെ ചുറ്റുമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അങ്ങനെയുള്ള വ്യക്തികളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കട്ട് ഓഫ് ചെയ്യുക. കാരണം നമ്മൾ ഹാപ്പി മൊമെന്റിൽ ഇരിക്കുന്ന സമയത്ത് പോലും ഇവർ നമ്മളെ അവരുടെ പ്രശ്നങ്ങളായിരിക്കും മേ ബി പറയുന്നുണ്ടായിരിക്കുക, എങ്കിൽ പോലും നമ്മൾ ഓട്ടോമാറ്റിക്കലി അൺഹാപ്പി ആകുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ അവരോടൊരു മിസ്സറി തോന്നി, അല്ലെങ്കിൽ എത്രത്തോളം കഷ്ടമാണ് നിങ്ങളെ അൺഹാപ്പി ആക്കുന്ന, നിങ്ങളെ വിഷമത്തിലേക്ക് നയിക്കുന്ന, നിങ്ങളൊരു അൺലക്കി പേഴ്സൺ ആണ് എന്ന് ഓൾവേസ് റിമെമ്പർ ചെയ്യിപ്പിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ തീർച്ചയായും അത്തരം വ്യക്തികളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കട്ട് ഓഫ് ചെയ്യുക. കാരണം ഒരു സാഹചര്യത്തിലും അത്തരം വ്യക്തികൾ നമുക്ക് സന്തോഷം നൽകില്ല. മാത്രമല്ല നമ്മൾ സന്തോഷത്തിലാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു സന്തോഷം നിറഞ്ഞ മൊമെന്റിനെ അൺഹാപ്പി ആക്കുന്നതിനും ഇവർക്ക് സാധിക്കും. സോ ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത്തരത്തിലുള്ള വ്യക്തികളുമായിട്ട് അകലം പാലിക്കുക. അതല്ലെങ്കിൽ കുറച്ച് ടോക്സിക് ആണ് എന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് കട്ട് ഓഫ് ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ലൈഫിൽ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. കാരണം അൺഹാപ്പി ആയിട്ടുള്ള, എപ്പോഴും പിന്നോട്ട് വലിക്കുന്ന ആളുകളാണ് നമ്മുടെ കൂടെയുള്ളത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ പിന്നോട്ട് മാത്രമേ പോവുകയുള്ളൂ, ഒരിക്കലും മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കില്ല. സോ ഇങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ അവരിൽ നിന്നും കുറച്ച് അകലം പാലിക്കുന്നത് നന്നായിരിക്കും. കാരണം ഇങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ ഒരു പക്ഷേ മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കും, ഇതല്ല ശരി, ഇതാണ് യഥാർത്ഥത്തിലുള്ള കറക്റ്റ് വേ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും. പക്ഷേ അവരത് കേൾക്കാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അതിനുള്ള ടൈം വേസ്റ്റിംഗ് നമ്മൾ നടത്തുന്നത് വെറുതെയാണ്. സോ തീർച്ചയായും നിങ്ങളുടെ റൈറ്റ് പാതയിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെ ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയായി മാറാൻ കഴിയും. ഈ കാര്യങ്ങളൊന്നും നമ്മുടെ മനസ്സിൽ വെക്കേണ്ട കാര്യങ്ങളല്ല. നമ്മുടെ ലൈഫിലെ ഓരോ സാഹചര്യം വരുന്ന സമയത്തും നമുക്കിത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിയണം. എങ്കിൽ മാത്രമേ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഓരോ അറിവുകൾക്കും പ്രയോജനം കിട്ടുകയുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് മാറാനും സാധിക്കുകയുള്ളൂ. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലും നിങ്ങൾക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.